കുറച്ച് വൈകിയാണ് ഞാൻ എത്തിയത്. എന്നാലും അവിടെ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇവിടെ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യമുള്ള മുഖങ്ങൾ തന്നെയാണ്. ഒന്നോ രണ്ടോ പേര് മാത്രം, ഒരാളായിട്ട് ഒന്നോ രണ്ടോ ആളെ അല്ലാത്തതുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോമൻസ് നോക്കിയാൽ ഒരുപാട് നന്നായിട്ടുണ്ട്. കൂടുതൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. ഇനിയും മെച്ചം വരാനുണ്ടെങ്കിൽ പോലും അത് എനിക്ക് വളരെ നന്നായി ഫീൽ ചെയ്തു. പലരും ഈ നമ്മുടെ വൈദ്യരൊക്കെ വളരെ ഈ അടുക്കും ചിട്ടയിലും വന്നിട്ടുണ്ട്. അത് ഒരു സന്തോഷാർഹം തന്നെ. അതുപോലെ നമ്മുടെ നിത എല്ലാവരും ഓരോരുത്തർ ഒന്നും പറയാനില്ല, പേരറിയില്ല അവർക്ക്. അത് എല്ലാവരും നന്നായി ഇത് പെർഫോം ചെയ്തു. നന്ദി, നമസ്കാരം. ഞാൻ കുറച്ച് ക്ലാസ് കാണും, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്ലാസ് ഇന്നൊന്നാണ്. ഇന്നത്തെ ടാസ്ക് വളരെ ഇഷ്ടമായിട്ട്. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള പ്രസംഗം ഷംസുദ്ദീൻ സാറിൻ്റെയാണ്, നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്നൊക്കെ ഈ കാലം ഫീലായി. ഇനി അടുത്ത ക്ലാസ് ഞാൻ ആഗ്രഹമുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിനേക്കാളും കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. ആ ഗ്രൂപ്പായി ചെയ്ത ടാസ്കൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. എല്ലാവരും ഒന്നിനൊന്നായി നല്ല പ്രാസംഗികരാണ്. എല്ലാവർക്കും ഇനിയും ഉയരത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. സമയവും അധ്വാനവും ചെലവഴിച്ച് ഇവിടെ വന്നതിൽ നമുക്ക് കാര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ അസീസിൻ്റെ പ്രത്യേകിച്ച് പ്രസംഗവും പാട്ടും ഒക്കെ അതിഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും വളരെ പെർഫോമൻസായിട്ട് നല്ലപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ വാട്സപ്പിലൊക്കെ പ്രസംഗ പരിശീലന കോഴ്സിലൂടെയൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ഫൈസൽ സാറിന് ഓരോ പ്രസംഗം പ്രത്യേകം ശ്രമിച്ചിട്ട് അതിന് വേണ്ട നിർദ്ദേശവും ലൈക്കോ ബദ്ധരുമ്പോൾ നമുക്ക് പിന്നെ സന്തോഷം തോടെയാണ്. അത്രയും സമയം ചെലവഴിച്ചിട്ടാണല്ലോ ഈ ഇത്രയും ആളുകൾ പ്രസംഗങ്ങൾ സ്വന്തം കേട്ട് അതിന് ഫീഡ്ബാക്ക് പറയുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഫൈസൽ സാറിനും ഈ അക്കാഡമിക്ക് നേർത്തുകൊണ്ട് ഓക്കെ, താങ്ക്സ്. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ഓരോ തെറ്റുകളൊക്കെ ഉണ്ട്, വാക്കുകളോട് വരുന്നില്ല പറയാൻ വേണ്ടി. പിന്നെന്താ, ഇന്നത്തെ ഓരോ ടാസ്കും കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു. പിന്നെ പാട്ടായാലും എല്ലാവരും നല്ല രീതിയിൽ പാടി. കാര്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ മൻസൂർ പറഞ്ഞതുപോലെ തന്നെ സാറിൻ്റെ പ്രവർത്തനങ്ങൾ അതിനെ പറ്റിയാണ്. ഇന്നത്തെ മാത്രമല്ല എന്നത്തെയും ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടും അത് നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നുകൊണ്ടും നല്ല രീതിയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന സാറിൻ്റെ പ്രവർത്തനം തന്നെയാണ് ഏറ്റവും നല്ലൊരു പ്രവർത്തനം തന്നെയാണ്. നമ്മൾ ഇന്ന് ഗ്രൂപ്പിൽ എന്ന് മാത്രമല്ല, നമ്മൾ സാറിന് ഫോൺ ചെയ്താൽ അപ്പം തന്നെ ഫോൺ എടുത്തുകൊണ്ട് എന്താണ് എന്ന് ചോദിച്ച് അതിനുള്ള മറുപടിയും ഒക്കെ തന്നിട്ടാണ് സാറ് നിൽക്കുള്ളൂ. അപ്പം എങ്ങനെയാണ് അങ്ങനെ സമയം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അതിനുവേണ്ടി സാറ് ജീവിതം ഒഴിഞ്ഞു വെച്ചതുപോലെയുണ്ട്. അതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഇന്നത്തെ ടാസ്ക് വളരെ ഉഷാറായി. ആ സമയം കൊണ്ട് തന്നെ വിഷയം തരിക, ആ വിഷയം ആര് എല്ലാവരും മനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ പറയണം. ഒന്നും നോക്കാനൊന്നും സമയം കിട്ടിയിട്ടൊന്നുമില്ല. നമ്മുടെ മോനൊക്കെ, ഫിറോസ് സാർ മോനൊക്കെ പറഞ്ഞത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മോനും ബിസ്ക്കറ്റ് വാങ്ങാൻ പോയിക്കും. ബിസ്ക്കറ്റ് വാങ്ങാൻ പോയി ഞാൻ ഇത് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആളെ കാണാം, എല്ലാവരും ബിസ്ക്കറ്റ് വാങ്ങും. എന്നിട്ട് വന്നിട്ട് കുറഞ്ഞ സമയം കൊണ്ടാണ് ഞാനങ്ങൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ വളരെ ഉഷാറായിട്ട് നന്നായിട്ട് വലിയ ആളുകൾ പറയുന്ന പോലെ പറഞ്ഞു. പിന്നെ നിതമോളെ ഒരു ആഗോ പെൺതരിയാണ് നമുക്കുള്ളത്, വളരെ ഉഷാറായിട്ട്. അതൊരു സാറിനെയും പിന്നൊന്നും പറയാനില്ല, എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. അത് ഇന്നത്തെ പാട്ടുകൾ അസീസിൻ്റെ ഒക്കെ പാട്ട് വളരെ ഉഷാറായി അവരൊക്കെ. അപ്പോൾ മമ്മൂട്ടി സാറൊക്കെ വല്ല പ്രായമുള്ള ആളുകളാണെങ്കിൽ അവരൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞു. എല്ലാവരും പരിപാടികൾ നല്ല ഉഷാറായിട്ടുണ്ട്. ഇനി ഇതിനേക്കാൾ നന്നായിട്ട് പോകാൻ വേണ്ടി നമ്മൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മളാണ് ശരിയെന്ന് സ്വയം തോന്നിയെന്നൊരു ഇതിൽ നിന്ന് ഒരുപാട് മാറ്റേണ്ട കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് അവർ പ്രസംഗം പഠിപ്പിക്കുന്നതിൽ നിന്ന് പഠിക്കുന്നതിൽ എന്നതിലുപരി ഒരുപാട് തിരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം പിന്നെ ഒരു വേദിയിൽ പറയുകയാണെങ്കിലും മറ്റു ആളുകളുടെ കൂട്ടത്തിൽ കൂടുന്ന സമയത്തൊക്കെ നമ്മുടെ പോരായ്മകൾ നമുക്ക് നികത്താൻ പറ്റിയ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പോരായ്മകൾ എനിക്ക് നികത്താൻ പറ്റിയ ഒരു സമയം കൂടിയാണിത്. കുറേ അറിയാത്ത കാര്യങ്ങൾ കുറേ പഠിക്കാനുണ്ടെന്നും കൂടെ മനസ്സിലായി. എനിക്ക് വളരെ മെൻ്റലി നല്ല സന്തോഷമായി.
കാരണം ആള് ഇത്രയുടെ ഈ പ്രായത്തിൽ തന്നെ ആ പ്രായത്തിലൊന്നും ഇല്ല കുട്ടിക്ക് എൻ്റെ മക്കളോടൊന്നും ചോദിച്ചാൽ അതറിയില്ല. മോനെ മറ്റുള്ളവരൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണത് ഫൈസൽ സാറിൻ്റെ ഒറിജിനൽ എല്ലാ സ്വഭാവം കിട്ടിയൊരു മോനായി തോന്നി. അപ്പോൾ ഞാൻ ഒരുപാട് ഈ വേദിയിൽ പറയുന്നു, ഒരുപാട് എന്നെ തന്നെ തിരുത്താനും എനിക്കിതൊരു പ്രസംഗ ക്ലാസ്സിലുപരി ഒരു മെൻ്റലി ഒരു കുറേ കൂടെ റിലാക്സ് ആവുമെന്ന് തോന്നുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്നത്തെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യത്തെ ടാസ്ക് അറിയാമല്ലോ എല്ലാവർക്കും, അവരുടെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റി, പോയിൻറ്റ്സൊക്കെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഒരാൾ ചർച്ച ചെയ്ത് പറയുമ്പോൾ ഒരു കൂടുതൽ അവരുടെ കയ്യിൽ നിന്നൊക്കെ ഐഡിയാസ് ഇങ്ങനെ കിട്ടും. ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പൈസൻ്റെ പ്രശ്നം വിചാരിക്കേണ്ട, എനിക്കറിയാം. ഞാൻ ഒരുപാട് മേഖലകൾ, ഇപ്പോൾ സിജി അതേപോലെ JCI പെരുന്നാട്ടിൽ ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കുറേ ട്രെയിനർമാരെയും പരിശീലകരൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥം പറയുന്നു, പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് നമ്മളെ ഫൈസൽ സാറുകളുടെ. ഇപ്പോൾ JCIയിലൊക്കെ ഒരുപാട് ട്രെയിനർമാരുണ്ട്, അവർ പഠിച്ചു വരുന്ന സിസ്റ്റം, അവരുടെ ഓരോ പിന്നെ ZDWS അങ്ങനെ ട്രെയിനിങ് കോഴ്സുകളുണ്ട്. 3 ദിവസം തുടർച്ചയായിട്ടുള്ള പരിശീലന ക്ലാസ്സുകളിലൂടെയൊക്കെയാണ് അവർ ട്രെയിനർമാരായി, പ്രൊഫഷണൽ ട്രെയിനർമാരായി രംഗത്തേക്ക് വരുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഫൈസൽ സാർ എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് കാണുന്ന സമയത്തും ഇപ്പോഴും അവരാ വിനയം എല്ലാവരും, ഇപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിലും ഇപ്പോൾ നമുക്കിവിടെ വന്നാലും ഒരു ഒരു മടി തോന്നാതെ വിധത്തിൽ എല്ലാവരോടും മൂപ്പരുടേതായ ഒരു പെരുമാറ്റം കൊണ്ടാണ് നമ്മൾ സംസാരിപ്പിക്കാനുള്ള ഒരു പ്രേരണ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത്. നമുക്കുള്ള ആ ധൈര്യം പിന്നെന്ന് തരുന്നത് അതാണ് ഏറ്റവും വലിയൊരു മോട്ടീവായി തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, പല ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ നമുക്ക് വലിയ ഫീസുകളായിരിക്കും, വലിയ ഹൈ എമൗണ്ട്. ഇപ്പോൾ സാറും തന്നെ ഒരുപാട് കോഴ്സുകളൊക്കെ പഠിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ്, എന്ത് നമ്മൾ സന്തോഷപൂർവ്വം കൊടുക്കുന്നതാണ്, അതായത് അതിൽ പറയാനുള്ള മറ്റേ രണ്ടാമത്തെ ഒരു ഘടകം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എൻ്റെ മകൾ, എനിക്ക് 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു മകളുണ്ട്, അപ്പോൾ അവളെ ഒന്ന് കൊണ്ടുവരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ചെറുപ്പത്തിലേ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നമ്മുടെ ഈ സമീപ പ്രദേശത്ത് ലഭ്യമായ നമുക്ക് അക്സെപ്റ്റബിളായ ഏറ്റവും നല്ലൊരു ഒരു ഒരു എന്താണ് ഒരു മേഖലയാണ്, ഒരു ഏരിയയാണ് നമുക്ക് ഈ ഈ സ്ഥാപനം പ്രത്യേകിച്ച്. പിന്നെ സാറ് അന്ന് നമ്മൾ വെള്ളാഞ്ചേരി ട്രാഫിക് ജംഗ്ഷനിൽ തുടങ്ങിയ അന്ന് മുതലും, അതിനുശേഷം ഇപ്പോൾ കുറച്ചപ്പുറത്ത് തുടങ്ങിയതും മലപ്പുറത്തൊക്കെ നടത്തിയ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ എപ്പോഴെങ്കിലും വന്നു പോകും. കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് തുടർന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് എനിക്ക് സന്തോഷം, ഈ സ്ഥാപനം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായി. സാറൊരു ഒരു സ്വപ്നമായിരിക്കും ചിലപ്പോൾ അത് അത് സാഫലമാക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇന്ന് വന്നത് പ്രത്യേകിച്ച് ഞാൻ അടുത്ത ഞായറാഴ്ച ഒരു ഇങ്ങനെ യാത്ര സംഘടിപ്പിക്കാൻ വന്നപ്പോൾ വളരെ താല്പര്യം തോന്നി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാറോട് ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആണ് ഞാൻ ഇന്ന് വന്നത്. പിന്നെ മതസൗഹാർദ്ദം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്, അതിൽ ഞാൻ മതസൗഹാർദ്ദ ഗാനങ്ങൾ ഒരുപാട് ഞാൻ എഴുതി സമാഹരിച്ച് പഠിച്ചു വെക്കും. അതായത് മറ്റുള്ള മേഖലകളെക്കാളേറെ പാടാനുള്ള കഴിവുണ്ടെങ്കിലും മതസൗഹാർദ്ദ ഗാനങ്ങൾ ഒരുപാട് പല പാട്ടുകൾ, പ്രത്യേകിച്ച് മാപ്പിള ഇശലുകളിൽ ഒരുപാട് പാട്ടുകൾ 4 വരെയെങ്കിലും കിട്ടിയാൽ ഞാൻ അത് അന്ന് തന്നെ പോയിട്ട് എഴുതിയിട്ട് പഠിക്കും. അല്ലെങ്കിൽ യൂട്യൂബിൽ പത്രം ഇടുന്ന ഒരു കാര്യം പേഴ്സണലി പറയുകയാണ്, പത്രം ഇടുന്ന സമയത്ത് കുട്ടികളെ ലീവാക്കുമ്പോൾ ഞാൻ പത്രം ഇടാൻ പോകും. അപ്പോൾ ഒരു 1.5-2 മണിക്കൂർ നമുക്ക് സമയം കിട്ടും. അപ്പോൾ സമയത്ത് നമ്മളെന്താ ചെയ്യും, യൂട്യൂബിൽ ഇത് ചെയ്ത് വെച്ചിട്ട് അത് വാഹനം ശ്രദ്ധിച്ച് ഓടിക്കണം. പക്ഷേ അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഒരുപാട് പാട്ടുകളും പ്രസംഗങ്ങളൊക്കെ കേൾക്കും. പക്ഷെ അത് രാവിലെ തന്നെ ആയതുകൊണ്ട് എൻ്റെ മൈൻഡിൽ നന്നായി കയറും. പക്ഷെ ഇതൊക്കെ പ്രസംഗിച്ച് പരിചയിക്കാനുള്ളൊരു വേദിയില്ല, അതാണ് ഈ വേദി. ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായാലും വരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അത്ര കോട്ടക്കം നിന്ന് കണ്ട് വരാനുള്ള ദൂരം ആലോചിച്ചിട്ടും പിന്നെ നമ്മുടെ ജോലി ചുറ്റുപാടൊക്കെ ആലോചിച്ചിട്ടാണ് തുടർച്ചയായിട്ട് പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുറേ പറയാനുണ്ട്, ഇനിയിപ്പോൾ വൈകിയ വേല ഞാൻ ഒരു ചെറിയൊരു പാട്ടും കൂടി പാടി നിർത്താം. എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോലെ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോലെ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. കറുത്തിട്ടും നമ്മൾ വെളുത്തിട്ടു മാണേലും, കരുത്തേക്കും ചോരയ്ക്കൊരൊറ്റ വർണ്ണം, ഓർത്താൽ കരളിൻ തൂടി പിന്നും ഒറ്റ ശബ്ദം. കറുത്തിട്ടും നമ്മൾ വെളുത്തിട്ടു മാണേലും,
കരുത്തേകും ചോരയ്ക്കോരൊറ്റ വർണ്ണം ഓർത്താൽ കരളിൻ തൂടി പിന്നും ഒറ്റ ശബ്ദം ആദം പീതാവിൻ്റെ ഹവാമാതാവിൻ്റെ ആരംഭ കൺമണി മക്കൾ നമ്മൾ ഒന്നും ആദം പീതാവിൻ്റെ മക്കൾ നമ്മൾ പകയും ആസൂയയും പല ഭേദ ചിന്തകൾ പതിവാക്കാതോറ്റ മനസ്സുമായി നിന്നാൽ പരിശുദ്ധരായി ജയിക്കും നമ്മൾ എന്തെല്ലാം വർണ്ണങ്ങൾ എന്തെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ അതുപോലേതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ പിന്നെ ഒരു കാര്യങ്ങളുണ്ട് എനിക്കിന്ന് ഏറ്റവും കൂടുതൽ വലിയ സന്തോഷം എനിക്ക് കുറേ കൂട്ടുകാരെ കിട്ടി ഉണ്ണി കുട്ടിക്ക ഫിറോസ് അല്ല മനുവർ ഫിറോസ് നീത മൻസൂർ മിഷാൽ നമ്മളെ വൈദ്യ ശംസുദ്ദീൻ വൈദ്യർ പിന്നെ നമ്മളെ ഉമ്മർക്ക മനു അല്ലേ മോമ്മൂട്ടിക്ക ഈവൻ പൈസത്തിൽ നമ്മളെ മുത്താണ് എല്ലാവർക്കും ഒരു സന്തോഷം നല്ലത് ഞാൻ നേരുന്നു വീട് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ സന്തോഷം താങ്ക് യു അസ്സലാമു അലൈക്കും.